നമ്മൾ ഈ ആനമോട്ട ആനമോട്ട എന്ന് കേട്ടിട്ടേ ഇത് ആനമോട്ട ഒന്നുമല്ല കേട്ടോ, ഇതാണ് ഒട്ടപ്പക്ഷിയുടെ മുട്ടയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. പല വെറൈറ്റിയിൽ ഉപ്പിലിട്ടത്, തേന്, നെയ്യ്, അതുപോലെ തന്നെ സ്പൈസസ്, അച്ചാറുകൾ ഇതൊക്കെയാണ് നമ്മുടെ മുന്നിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന സ്റ്റോക്കുകളല്ല, ഇത് നമ്മുടെ ദുബായ് തന്നെ വീടുകളിൽ ഉണ്ടാക്കുന്ന അച്ചാറുകളാണ് കേട്ടോ. ബീഫ്, ഇവിടെ ബീഫുണ്ട്, നത്തോലുണ്ട്, നാരങ്ങയുണ്ട്, നെല്ലിക്കയുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ തര അച്ചാറുകളും നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. ഇതൊക്കെ ഇവിടെ തന്നെ വീടുകളിൽ ഉണ്ടാക്കി കൊണ്ട് വിൽക്കുന്നതാണ്. അതിനൊക്കെ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ സ്പൈസസും ഉണ്ട് കേട്ടോ, നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ എല്ലാ സ്പൈസസും നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നുണ്ട്. വെറൈറ്റികളുണ്ട് കേട്ടോ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ വെറൈറ്റികൾ മുട്ടകളാണ്. ഇത് അരയന്നത്തിൻ്റെ മുട്ട, ഇത് ഒട്ടപ്പക്ഷിയുടെ മുട്ട, അതുപോലെ തന്നെ കാടയുടെ ഉണ്ട്, നാടൻ താറാവിൻ്റെ ഉണ്ട്, നാടൻ കോഴിയുടെ ഉണ്ട്. അങ്ങനെ കുറച്ചേറെ വെറൈറ്റികൾ മുട്ടകൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത് ടർക്കി, മയിലുണ്ടോ? മയില് ഇപ്പൊ വന്നിട്ടില്ല, സീസൺ ആകുമ്പോഴേ ഉള്ളൂ. ഇതിന് പുളി ഉണ്ടല്ലേ, ഇത് എത്ര ദിവസം വരെ വാളിട്ടി ഉണ്ട്? നാട്ടിൽ നിന്ന് വരുന്നതോ? നാട്ടിൽ നിന്നല്ല, ഇവിടെ ഇതേപോലെ ആട്ടുംപാലി, പശുമ്പാലി, ഒട്ടപ്പാലി ഉണ്ടാവും. എന്തിനു പാലാണ് ഇത്? ഇതിന് ഒട്ടപ്പാലി. ഇത് 1 ലിറ്റർ വരെ ഇടാൻ പാടും. 1 ലിറ്റർ എത്ര? 20,000. ഒട്ടകത്തിന് മാത്രമേ ഉള്ളൂ? അല്ല, പശുണ്ട്, ആടുണ്ട്, പശുവിന് 12 വരും. 1 ലിറ്ററിന്? 1.5 ലിറ്റർ വരും. ആട് 1.5 ലിറ്റർ 20. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ്സി, നാട്ടിൽ മിസ്സി എന്നൊരു ഐറ്റമാണ് ഉണക്കമീൻ. ഉണക്കമീൻ ഇഷ്ടമില്ലാത്തവർ വളരെ ചുരുക്കം മലയാളികളെ ഉള്ളൂ. ഇവിടെ നമുക്ക് ഏത് തരം ഉണക്കമീനും കിട്ടും. ഇല്ലെങ്കിൽ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വെറൈറ്റികൾ നമുക്ക് ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നതായിരിക്കും. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ നാട്ടിൽ ഞാൻ മിസ് ചെയ്ത ഒരു ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ മത്തി നമ്മൾ ഉണങ്ങിയതാണ്. അത് നമുക്കിവിടെ ഉണ്ട്. പിന്നെ നമുക്ക് വരാൽ, സ്രാവ്, പിന്നെ കിങ് ഫിഷിൻ്റെ, പിന്നെ ചൂര, അങ്ങനെ ലിസ്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. അതുപോലെ നത്തോല്, പ്രൗൺസ്, നമ്മുടെ നാട്ടിൽ കാണാത്ത പല വെറൈറ്റികളായ ഉണക്കമീൻ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. കടയിലെ ചേട്ടൻ എല്ലാ പ്രോഡക്റ്റും നമുക്ക് 1 by 1 എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ എടുക്കുന്നില്ല, ഇതെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പം അതിനെന്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു നമുക്ക് ഒരേ കാര്യങ്ങൾ പറഞ്ഞു തരികയും അത് ഇത് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് വരുന്നത് പോലും പറഞ്ഞു. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പറഞ്ഞ നത്തോലിയും പ്രൗൺസും ആണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉണക്കമീൻ എന്നുള്ള രീതിയിൽ സെക്ഷനിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് വിലയും വളരെ റീസണബിളായുള്ള വിലയാണ് ഇവർ പറയുന്നത്. പ്രൗൺസിൻ്റെയൊക്കെ ഒരു ഉണക്കമീൻ സ്റ്റൈൽ ഞാൻ ഇവിടെയാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇവിടെ നമുക്ക് വരുവാണെങ്കിൽ കുറേ ഷോപ്പുകൾ ഉണക്കമീൻ സെക്ഷൻ മാത്രമായിട്ട് കാണാൻ സാധിക്കും. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്ന പറഞ്ഞാൽ നമ്മുടെ പച്ചക്കറി സെക്ഷനിലോട്ടാണ്. ഇവിടെ നമുക്ക് വരുവാണെങ്കിൽ ഫ്രഷായിട്ടുള്ള പച്ചക്കറികൾ കാണാൻ സാധിക്കും. ഇവിടെയും നമുക്ക് തിരഞ്ഞെടുത്ത് നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നമുക്ക് തിരഞ്ഞെടുത്ത് വാങ്ങാൻ സാധിക്കും. ഇവിടെ നോയമ്പ്, ഇപ്പം നോയമ്പ് കാലം ആയതുകൊണ്ട് തന്നെ ഇവിടെ സ്ഥിരം ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നമുക്കത് വിശ്വസിച്ച് ഫ്രഷ് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുന്നതാണ്. നമ്മളീ കാണുന്ന പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ഇതെല്ലാം വരുന്ന പല രാജ്യങ്ങളിൽ നിന്നാണ്. ഇന്ത്യയിൽ നിന്നുണ്ട്, ഇന്തോനേഷ്യയുണ്ട്, ശ്രീലങ്കയുണ്ട്, പാകിസ്ഥാനുണ്ട്, അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നാണ് നമുക്കൊരു ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളാണെങ്കിൽ ശ്രീലങ്കയിൽ നിന്ന് വന്ന ഒരു കരിക്ക് പറഞ്ഞായിരുന്നു, നമ്മളത് കുടിച്ചു നോക്കി. പക്ഷെ നമ്മുടെ നാട്ടിൽ കുടിക്കുന്നതിന് അത്രയും ഒരു ടേസ്റ്റ് എനിക്കത് ഫീൽ ചെയ്തില്ല. പല രാജ്യത്തു നിന്ന് വരുന്ന വെജിറ്റബിൾസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പല ടൈപ്പിലുള്ള വെജിറ്റബിൾസ് കാണാൻ സാധിക്കും. നമുക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരാണ് ചീര. ഇല വർഗ്ഗങ്ങൾ ചീര നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതാണ്. അതുപോലെ തന്നെ ചീരയുടെ പല വെറൈറ്റികൾ, അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിലുള്ള കുറേ ഐറ്റംസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളീ ഒരു മാർക്കറ്റിൻ്റെ ഒരു കോർണറിൽ എത്തിയപ്പം കണ്ടാണ് ഇവിടെ മീറ്റാണ് വിൽക്കുന്നത്. ഇവിടെ മീറ്റ് എന്ന് പറയുന്നത് ഫ്രഷായിട്ടാണ് നമുക്ക് തരുന്നത്, ഫ്രോസൺ ടൈപ്പല്ല. ഇത് പല രാജ്യങ്ങളിൽ നിന്നാണ് ഇവിടെ വരുന്നത്. കൂടുതലും വരുന്നത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമാണ്. ഇവിടെ ബീഫ് നമുക്ക് കിട്ടുന്നുണ്ട്, ആട് കിട്ടുന്നുണ്ട്, അതുപോലെ ഒട്ടകത്തിനെ കിട്ടുന്നുണ്ട്, അങ്ങനെയുള്ള പല വെറൈറ്റികൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് ഇതിൻ്റെ പാർട്സുകളും ഇവിടെ വാങ്ങാൻ കിട്ടുന്നതായിരിക്കും. ചിലവർ പോട്ടി, തല, അങ്ങനെ കഴിക്കുന്ന ഒത്തിരി ആൾക്കാർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ വിൽക്കാനും അതൊക്കെ വാങ്ങാനും ഉള്ള തിരക്കാണ് നമ്മളിപ്പം കാണുന്നത്.
പല വെറൈറ്റികളായ മീറ്റുകളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇതൊക്കെ ഒരു മീറ്റിൻ്റെ പാർട്സുകളാണ് ഒരു വെച്ചേക്കുന്നത്. അപ്പോൾ അതിന് നല്ല ഡിമാൻഡും ഇവിടെ ഉണ്ട്.